ഫ്രണ്ട്സ്, വണ്ടി XUV500 ആണ്. 2013 വണ്ടിയാണ്. വണ്ടി ഏകദേശം 128,000 കിലോമീറ്റർ ഓടിയിട്ടുണ്ട്. ഇതിൽ കംപ്ലൈൻറ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ഒന്ന്, ഫ്രണ്ട് സസ്പെൻഷൻ ഹെവി ആയിട്ട് സൗണ്ട് ഉണ്ടാക്കുന്നത്. നമ്മൾ വണ്ടിയൊക്കെ ആഞ്ചുമ്പോഴൊക്കെ കട്ട 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 കടാന്ന് ഫ്രണ്ടിൽ നിന്ന് സൗണ്ട് നല്ലവണ്ണം വന്നുകൊണ്ടിരിക്കുന്നത്. വണ്ടി ഇങ്ങനെ ചരിയുമ്പോഴാണ് സൗണ്ട് കൂടുതലായിട്ടും വരുന്നത്. നമ്മൾ കട്ടൗട്ടിൽ ഓടിക്കുമ്പോഴല്ല, വണ്ടി ഒരു ഹമ്പിലൊക്കെ ചാടിയിട്ട് ഇങ്ങനെ ഇളകി ഒന്ന് ഇങ്ങനെ 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 ഒന്ന് ഇളകി ആകുമ്പോഴാണ് സൗണ്ട് കൂടുതലായിട്ട് ഇതിനകത്ത് വരുന്നത്. അങ്ങനെ വരുന്ന സൗണ്ട് എന്ന് പറയുന്നത് ലിങ്ക് റോഡ് സ്റ്റെബിലൈസറിൻ്റെ പ്രശ്നമായിട്ടാണ് ആ സൗണ്ട് കംപ്ലീറ്റ് ആയിട്ട് വരുന്നത്. അപ്പോൾ അതെന്താണെന്നുള്ളത് നോക്കണം നമുക്ക്. സ്റ്റെബിലൈസർ ലിങ്ക് റോഡ് അല്ലാന്നുണ്ടെങ്കിൽ കട്ട്ബുഷ് അങ്ങനെയുള്ള കംപ്ലൈൻറ്റ് വരുമ്പോഴാണ് കൂടുതലായിട്ട് ഇങ്ങനെയുള്ള സൗണ്ടുകൾ വരുന്നത്. അല്ലാതെ നോർമൽ സൗണ്ട് ഒക്കെ ആണെന്നുണ്ടെങ്കിൽ നമ്മൾ കട്ടൗട്ടിൽ പോകുമ്പോൾ പടപടപടപടാന്ന് അടിക്കും. ഇതും കട്ടൗട്ടിൽ പോകുമ്പോൾ അടിക്കും, പക്ഷെ കൂടുതലായിട്ട് നമുക്ക് കിട്ടുക അങ്ങനെ വണ്ടി ഇങ്ങനെ 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 ചരിയുമ്പോഴാണ് കൂടുതലായിട്ടും ഇതിനകത്ത് സൗണ്ട് കിട്ടുന്നത്. അപ്പോൾ അതെന്താണെന്നുള്ളത് നോക്കണം. അത് മാത്രമല്ല, ഇതിൻ്റെ എഞ്ചിൻ റൂമെന്ന് ഒരു ഹെവി നോയ്സ് കട 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 കടാന്ന് സൗണ്ട് അടിക്കുന്നുണ്ട്. ബെൽറ്റ് അടിക്കുന്ന പോലെ ഒരു സൗണ്ട് ഇതിനകത്ത് വരുന്നുണ്ട്. അത് ബെൽറ്റിൻ്റെ ടെൻഷനർ ആവാൻ സാധ്യത കുറവാണ്. ബെൽറ്റിൻ്റെ ടെൻഷനറൊക്കെ പോയി കഴിഞ്ഞാൽ ഒരു ഹമ്മിങ് നോയ്സ് മാതിരിയേ സൗണ്ട് വരുള്ളൂ. ഇത് ഈ പടപടപടാന്ന് അടിക്കുന്ന സൗണ്ട് വരുന്നത് കൂടുതലായിട്ട് ഓൾട്ടർനേറ്ററിൻ്റെ പുള്ളി പോകുമ്പോഴാണ് അങ്ങനെ സൗണ്ട് വരുന്നത്. ഒന്ന്, ഓൾട്ടർനേറ്ററിന് പുള്ളി പോകുമ്പോൾ കിക്കി 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 എന്ന് പറഞ്ഞിട്ടൊരു വിസിലിംഗ് സൗണ്ടും, അതുപോലെ കിച്ചി കിച്ചി എന്നുള്ളൊരു സൗണ്ടാണ് വരിക കൂടുതലായിട്ടും. അത് ഓൾട്ടർനേറ്ററിൻ്റെ മറ്റേ എന്താ പറയുക, മറ്റേ പുള്ളി സ്ലിപ്പാകുമ്പോഴാണ് അങ്ങനെ കംപ്ലയിൻറ്റ് വരുന്നത്. ഇത് ഓൾട്ടർനേറ്ററിൻ്റെ പുള്ളി എന്ന് പറയുന്നത് ഒരു വൺ വേ ക്ലച്ച് മാതിരിയാണ്. അത് സൈക്കിളിൻ്റെയൊക്കെ ഫ്രീ വീൽ പോലെയാണ് ഇതിനകത്ത് കറങ്ങുന്നത്. ഒരു സൈഡ് കറങ്ങും, ഒരു സൈഡ് കറങ്ങില്ല. അപ്പോൾ ഈ രണ്ട് സൈഡും കറങ്ങുന്ന ഒരു സമയം ആകുമ്പോഴാണ് ഈ സൗണ്ട് കൂടുതലായിട്ടും വന്നുകൊണ്ടിരിക്കുന്നത്. എന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ ബെൽറ്റിൽ ചെറിയൊരു വൈബ്രേഷൻ ഉള്ളത് എടുക്കുന്നത് ഈ ഓൾട്ടർനേറ്ററിൻ്റെ പുള്ളിയിലാണ് അത് കറക്റ്റായിട്ട് ഇതാക്കുന്നത്. എന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു സൈഡ് എന്തെങ്കിലും ഒരു വൈബ്രേഷൻ വന്നു കഴിഞ്ഞാൽ ഫ്രീ പ്ലേ കൊണ്ട് ആ സൗണ്ട് ഇല്ലാതാക്കും. അങ്ങനെ വരുമ്പോഴാണ് സൗണ്ട് പൂർണ്ണമായിട്ട് സൈലൻ്റ് ആയിട്ട് ഓടുന്നത്. ആ രണ്ട് സൈഡും കറങ്ങുമ്പോൾ ഈ ബെൽറ്റ് കിടന്നിട്ട് എന്തെങ്കിലും ഒരു വൈബ്രേഷൻ ഉണ്ടാകും, ബെൽറ്റ് കിടന്ന് പടപടപടപടപടാന്നടിക്കും. ഓൾട്ടർനേറ്റർ പുള്ളിയിലാണ് മെയിനായിട്ട് കംപ്ലയിൻറ്റ് വരുന്നത്. നമുക്ക് എന്താണെന്നുള്ളത് നോക്കണത്. ഓൾട്ടർനേറ്റർ പുള്ളി, ഓൾട്ടർനേറ്റർ ഒന്ന് അഴിച്ചിട്ട് അതിൻ്റെ പുള്ളി കംപ്ലയിൻ്റ് ഉണ്ടോ നോക്കണം. ഇല്ലാന്നുണ്ടെങ്കിൽ ടെൻഷനറോ ബെൽറ്റോ എന്തെങ്കിലും ആയിരിക്കും. എന്തായാലും ഹെവി നോയ്സ് പടപടപടപടാന്ന് പറഞ്ഞടിക്കുന്നുണ്ട്. ഞാൻ സൗണ്ട് എന്തായാലും ഞാൻ കേൾപ്പിച്ച് തരാം. നല്ല നോയ്സ് ഉണ്ട് അതിനകത്ത്. എന്താണെന്നുള്ളത് ചെക്ക് ചെയ്തിട്ട് നമുക്ക് ചെയ്യാം. മെയിനായിട്ടും ആ ബെൽറ്റിൻ്റെ അവിടെ നിന്നാണ് ബെൽറ്റ് വൈബ്രേഷൻ ചെയ്യുന്നുണ്ട്, വൈബ്രേറ്റ് ആകുന്നുണ്ട്. മെയിനായിട്ട് ഈ പുള്ളിയുടെ കംപ്ലയിൻറ്റ് കൊണ്ടാണ് വരുന്നത്. എന്താണെന്നുള്ളത് നമുക്ക് ഫുള്ളായിട്ട് ചെക്ക് ചെയ്ത് നോക്കണം. അതുപോലെ എ സി ഓഫ് ആക്കുമ്പോൾ സൗണ്ട് കുറയണമുണ്ട് ഇതിനകത്ത്. അല്ലാത്ത സമയത്ത് സൗണ്ട് കൂടുതലും വരുന്നുണ്ട്. ഓഫ് ചെയ്തില്ല, ഇല്ല കമ്പ്രസർ ഓഫ് ആയിട്ടില്ല. നമ്മൾ എന്താ സുഖം മോളത്തില്ല, താഴത്തെ സെന്ററിൽ. ആ അവിടെ 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 അതെന്താ എ സി എന്ന് എഴുതിയിരിക്കുന്നത്. ആ ഇപ്പൊ സൗണ്ട് കുറവാണ്. എ സി ഓണാക്ക്, കണ്ടോ എ സി ഇടുമ്പോഴാണ് സൗണ്ട് കൂടുന്നത്. എന്താണെന്ന് വെച്ചാൽ എ സിയുടെ കംപ്രസറിൻ്റെ സൗണ്ട് മാതിരി തോന്നുന്നില്ല. അങ്ങനെയാണെന്നുണ്ടെങ്കിൽ എ സി ഓഫ് ആക്കുമ്പോൾ പൂർണ്ണമായിട്ടും ആ സൗണ്ട് നിൽക്കണം. എന്താ വെച്ച് കഴിഞ്ഞാൽ കംപ്രസറിലേക്കുള്ള ഡ്രൈവ് കംപ്ലീറ്റ് ആയിട്ട് ഔട്ട് ആവുക. ആ സമയത്ത് പൂർണ്ണമായിട്ട് സൗണ്ട് നിൽക്കണം. അങ്ങനെ നിൽക്കുന്നില്ല. അത് എ സി ഇടുമ്പോൾ കൂടുതൽ സൗണ്ടും അല്ലാത്ത പക്ഷം കുറഞ്ഞ സൗണ്ടും. അപ്പോൾ ലോഡ് വരുമ്പോൾ, ബെൽറ്റിൽ ലോഡ് വരുമ്പോഴാണ് കൂടുതലായിട്ട് വരുന്നത്. ബെൽറ്റിൻ്റെ സൈഡാണ് നമുക്ക് എന്ന് വെച്ചാൽ ടെൻഷർ കിടന്ന് പടപടാന്ന് അടിക്കുന്നുണ്ട്. ആ ടെൻഷൻ അടിക്കുന്നുണ്ടെങ്കിൽ ആ ടെൻഷറിൻ്റെ എല്ലാ സൗണ്ട്, ടെൻഷണറിൻ്റെ സൗണ്ട് ഇങ്ങനെ ഒരു പടപടാന്നുള്ളൊരു സൗണ്ട് വരില്ല. ഓട്ടോനേറ്റർ പുള്ളി കംപ്ലയിൻ്റ് ആകുമ്പോൾ കൂടുതൽ വരും. നമുക്ക് എന്തായാലും അഴിച്ച് നോക്കാം. അത് നമ്മൾ എക്സിയുടെ ഓൾട്ടർനേറ്റർ അയച്ചിട്ടുണ്ട്. ഇതിൽ കംപ്ലയിൻ്റ് ഉണ്ട്. ഇത് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ വൺ സൈഡ് ഈ സൈഡ് ഇങ്ങനെ ഫുള്ളായിട്ട് ലോഡായിട്ട് കറങ്ങും, ഈ സൈഡ് ഫ്രീ ആയിട്ട് കറങ്ങണം. അങ്ങനെയാണ് ഇതിൻ്റെ വർക്കിംഗ് വരുന്നത്. ഇതിപ്പോൾ രണ്ട് സൈഡും സ്റ്റക്കാണ്. സ്റ്റക്കാവുന്ന സമയത്ത് എന്തെങ്കിലും കാരണവശാലുള്ള ഒരു വൈബ്രേഷൻ ഒന്നും ഇത് ഡാമിങ് എടുക്കില്ല. ഈ ബെൽറ്റിൻ്റെ വൈബ്രേഷൻ കംപ്ലീറ്റ് ആയിട്ട് എടുക്കുന്നത് ഈ ഓൾട്ടർനേറ്റർ പുള്ളി എന്നാണ്. ടെൻഷനറുണ്ട്, ഐഡ്ലറുണ്ട്. ഇതൊക്കെ എന്ന് പറഞ്ഞാൽ ഈ ബെൽറ്റിനെ ടെൻഷൻ ചെയ്ത് നിർത്തുക എന്നുള്ളൊരു പർപ്പസ് മാത്രമേ ഉള്ളൂ. ഇപ്പോൾ ലോഡ് ചെയ്ത് നിർത്തുക, അങ്ങനെയൊരു പർപ്പസ് മാത്രമേ വരുന്നുള്ളൂ. പക്ഷേ ബെൽറ്റിൽ എന്തെങ്കിലും ഒരു വൈബ്രേഷൻ വരുമ്പോൾ ഈ ഓൾട്ടർനേറ്ററിൻ്റെ പുള്ളിയിലുള്ള ഫ്രീ പ്ലേ എന്ന് വെച്ച് കഴിഞ്ഞാൽ ഫ്രീ വീൽ ബെയറിംഗ് പറഞ്ഞ മാതിരി വൺ സൈഡ് ഫ്രീ ആയിരിക്കും. ആ ഒരു ഫ്രീനെസ് ആണ് ഇതിൻ്റെ ഡാമിങ് കംപ്ലീറ്റ് ആയിട്ട് എടുക്കുന്നത്. ഇതിപ്പോൾ ഹാർഡായി കഴിഞ്ഞ് കഴിഞ്ഞാൽ ആ വൈബ്രേഷൻ ഒട്ടും തന്നെ എടുക്കില്ല. ബെൽറ്റ് കിടന്ന് പടപട പടപടപടാന്ന് അടിച്ചുകൊണ്ട് ആ ഒരു സൗണ്ടാണ് എഞ്ചിനിൽ വന്നുകൊണ്ടിരിക്കുന്നത്. ഇത് ഫുള്ള് സ്റ്റക്കുമാണ്. ഇതിങ്ങനെ ലോഡ് ചെയ്ത് നിർത്തുമ്പോൾ ഈ സൈഡും കറങ്ങില്ല, ഈ സൈഡും കറങ്ങില്ല, രണ്ടും ലോഡായി നിൽക്കുകയാണ്. അപ്പോൾ എന്തായാലും ക്രാങ്ക് പുള്ളി മറ്റേ സോറി ഓൾട്ടർനേറ്റർ പുള്ളി പോയിരിക്കണം. നമുക്ക് ഇനിയിപ്പോൾ ഓൾട്ടർനേറ്റർ പുള്ളി മാറ്റിയിട്ട് ഞാൻ കാണിച്ചു തരാം അത് എങ്ങനെയാണ് അതിൻ്റെ വർക്കിംഗ് വരുന്നത് എന്നുള്ളത്. അപ്പോൾ കറക്റ്റായിട്ട് മനസ്സിലാവും. ഇപ്പം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ രണ്ട് സൈഡിൽ ലോഡായി നിൽക്കുകയാണ്, ഫ്രീ ആയിട്ട് കറങ്ങുന്നു ഓൾട്ടർനേറ്റർ പുള്ളി. എന്തായാലും നമുക്ക് ഇതിനകത്ത് മാറ്റാം. ഇതിപ്പോൾ നമ്മൾ ഓൾട്ടർനേറ്ററിൻ്റെ പുള്ളി ഇപ്പോൾ മാറി വന്നിട്ടുണ്ട്. ഇതാണ് അതിൻ്റെ പഴയ പുള്ളി. നമ്മളിപ്പോൾ ഇത് പുതിയ പുള്ളി ഇതിനകത്ത് ഇട്ടിരിക്കുന്നത്. ഇതിൻ്റെ വർക്കിംഗ് ഞാൻ കാണിച്ചു തരാം. വേണ്ട,
കേട്ടോ, ഒരു സൈഡിലേക്ക് ഫ്രീ ആയിട്ട് ഇങ്ങനെ കറങ്ങാണ്. കണ്ടല്ലേ, പിടിച്ചോ, നേരെ പിടിച്ചോ. കണ്ടോ, ഈ സൈഡിലേക്ക് ടോഡാണ്. കണ്ടോ, ഇതാണ് ഇതിൻ്റെ വർക്കിംഗ് വരിക. ഇങ്ങനെ വരുമ്പോഴാണ് നമുക്ക് ആ ബെൽറ്റിൽ ടെൻഷനൊക്കെ ഉണ്ടെന്നുണ്ടെങ്കിൽ ഡാമ്പ് ചെയ്തിട്ട് മൊത്തം എന്താ പറയുക, സൗണ്ട് ഇല്ലാതെ ഓടുന്നത്. ഇത്രയും ഫ്രീ വരണം. മറ്റേ നേരത്തെ കാണിച്ചതെന്ന് പറഞ്ഞത് ഫുള്ള് സ്റ്റക്കാണത്, രണ്ട് സൈഡും അങ്ങനെ പിടിച്ച് പിടിച്ചിട്ടാണ് ഇതിനകത്ത് ഓടുന്നത്. അതുകൊണ്ടാണ് ആ സൗണ്ടും ബെൽറ്റിൻ്റെ സൗണ്ടും അത്രയും ഹെവി ആയിട്ട് വന്നുകൊണ്ടിരുന്നത്. എന്താ നമ്മൾ പുള്ളി മാറ്റി കഴിഞ്ഞ് ഓൾട്ടർനേറ്ററും കൂടെ സെറ്റ് ചെയ്തിട്ട് നമുക്കൊന്ന് സ്റ്റാർട്ട് ചെയ്ത് നോക്കാം വണ്ടിയിൽ കംപ്ലയിൻറ്റ് സോൾവ് ആയില്ല എന്നുള്ളത്. പുള്ളി എന്തെങ്കിലും കംപ്ലയിൻ്റ് ആണ്, കംപ്ലയിൻ്റ് ആയ സാധനം നമ്മളിപ്പോൾ മാറ്റിയിട്ടുണ്ട്. ഇനി വണ്ടി ഇതിലൊന്ന് കയറ്റിയിട്ട് ഒന്നുകൂടെ നോക്കാം. അപ്പോൾ നമ്മുടെ എക്സിയുടെ വർക്ക് ഫുള്ളി കംപ്ലീറ്റ് ആയിട്ടുണ്ട്. അപ്പോൾ ഇതിലിപ്പോൾ ചെയ്തതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എനിക്ക് സസ്പെൻഷൻ ചെയ്യുന്ന എനിക്ക് വീഡിയോ ആയിട്ട് എടുക്കാൻ പറ്റില്ല ഇത്തിരി തിരക്കുള്ളത് കാരണം. അപ്പോൾ ഇതിലിപ്പോൾ ചെയ്തത് രണ്ട് ലിങ്ക് റോഡ് മാറി ഒരു ലെഫ്റ്റ് സൈഡിൽ ഒരു സ്റ്റിയറിംഗ് ബോൾ ജോയിൻറ്റ് മാറിയിട്ടുണ്ട്. അതാണ് ഹെവി ആയിട്ട് സൗണ്ട് ഉണ്ടായിക്കൊണ്ടിരുന്നത് ഇതിനകത്ത്. വണ്ടി ഇങ്ങനെ ആടുമ്പോൾ ഇങ്ങനെ ആടുമ്പോഴാണ് കൂടുതലും സൗണ്ട് വന്നിട്ടുണ്ടായിരുന്നത്. അപ്പോൾ ആ രണ്ട് സാധനവും മാറ്റി അതുപോലെ തന്നെ സ്റ്റിയറിംഗ് ബോൾ ജോയിൻറ്റ് മാറ്റിയപ്പോൾ തന്നെ ആ സൗണ്ട് കംപ്ലീറ്റ് ആയിട്ട് സോൾവ് ആയിട്ടുണ്ട്. ഇനി ഇപ്പോൾ അലൈൻമെൻ്റ് ഒന്ന് ചെയ്യണം. എന്താ വെച്ചാൽ സ്റ്റിയറിംഗ് ബോൾ ജോയിൻറ്റ് മാറിയതുകൊണ്ട് അലൈൻമെൻറ്റിന് നല്ലൊരു വ്യത്യാസം ഇതിനകത്ത് വന്നിട്ടുണ്ട്. അപ്പോൾ അലൈൻമെൻ്റ് ഒന്ന് ചെയ്യണം. പിന്നെ മെയിനായിട്ട് പറയാനുള്ളത് ആ ബെൽറ്റിൻ്റെ സൗണ്ടാണ്. ഓൾട്ടർനേറ്ററിൻ്റെ സൗണ്ട് ഹെവി ആയിട്ട് കട 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 എന്ന് പറഞ്ഞ് അടിച്ചുകൊണ്ടിരിക്കുകയായിരുന്നു. അപ്പോൾ അത് കംപ്ലീറ്റ് ആയിട്ട് പോയിട്ടുണ്ട്. എ സി ഇടുമ്പോഴാണ് കൂടുതലായിട്ട് സൗണ്ട് വന്നുകൊണ്ടിരുന്നത്. അതുപോലെ തന്നെ എ സി ഓഫ് ചെയ്യുമ്പോൾ സൗണ്ട് കുറവുമായിരുന്നു. ഇപ്പോൾ അത് കംപ്ലീറ്റ് ആയിട്ട് പോയി. ഞാനിതിപ്പോൾ എ സി ഓഫാണ്, എൻജിൻ സൗണ്ട് നോർമലാണ്. നേരത്തെ ഈ സമയത്ത് തന്നെ നല്ലോണം സൗണ്ട് കട 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 എന്ന് പറഞ്ഞ് അടിക്കുന്നുണ്ടായിരുന്നു. എ സി ഇടുമ്പോഴും ആ ഒരു സെയിം സൗണ്ട് തന്നെയാണ്. എഞ്ചിൻ റൈസ് ആകുന്നതിൻ്റെ ചെറിയൊരു വേരിയേഷൻ മാത്രമേ വരുന്നുള്ളൂ. അല്ലാതെ എഞ്ചിൻ്റെ പ്രത്യേകിച്ചൊരു പടപടാന്നുള്ളൊരു നോയ്സോ കാര്യങ്ങളോ ഒന്നും ഒന്നുമില്ല. ഇപ്പം നേരത്തെ എന്ന് പറഞ്ഞാൽ ആ ഓൾട്ടർനേറ്റർ പുള്ളി പക്കയായിട്ട് പോയതാണ്. ആ ഓൾട്ടർനേറ്റർ പുള്ളി വൺ വേ ക്ലച്ചാണ്. ആ വൺ വേ ക്ലച്ച് വർക്ക് ചെയ്താൽ മാത്രം തന്നെ ഈ വണ്ടിക്ക് എന്നല്ല ഏതൊരു വണ്ടിക്കും വർക്കിംഗ് പെർഫെക്റ്റ്ലി ഓക്കെ ആവുള്ളൂ. ഇല്ലാന്നുണ്ടെങ്കിൽ ബെൽറ്റ് സൗണ്ട് കൂടുതലായിട്ട് വരും. കൂടുതലായിട്ട് നമുക്ക് അനുഭവപ്പെടുന്നത് ഷെവർലൈറ്റിൻ്റെ വണ്ടികൾക്കാണ് ഇത് കൂടുതലായിട്ട് നമുക്ക് സൗണ്ട് വലുതായിട്ട് തോന്നുന്നത്. ഷെവർലൈറ്റിനും ക്രൂസിനൊക്കെ, ക്രൂസിനെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ ഓൾട്ടർനേറ്റർ പുള്ളിയും എഞ്ചിൻ പുള്ളിയും നമ്മൾ ഇത്തിരി ലെങ്ത് കൂടുതലാണ്. ബെൽറ്റ് ഇത്തിരി ലെങ്ത്തിലാണ് നിൽക്കുന്നത്. ഇടയിൽ ഒരു ഐഡിലർ പുള്ളി ഒന്നും ഇല്ല അതിനകത്ത്. അങ്ങനെ വരുമ്പോൾ ഇത് അടിക്കും, ബെൽറ്റ് അടിക്കുമ്പോൾ ബെൽറ്റ് കടന്ന് പട 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 എന്ന് പറഞ്ഞ് അടിക്കും. അപ്പോൾ നമ്മൾ ഈ അടിക്കുന്നത് കണ്ടിട്ട് നമ്മൾ ടെൻഷനറും അതുപോലെ തന്നെ വൈബ്രേറ്റ് ചെയ്യും. അപ്പോൾ നമ്മൾ വിചാരിക്കും ഇത് ടെൻഷനറിൻ്റെ കംപ്ലയിൻ്റ് കൊണ്ടാണ് ഈ കംപ്ലയിൻ്റ് വന്നിരിക്കുന്നത് പറഞ്ഞാൽ ടെൻഷനറും കാര്യങ്ങളൊക്കെ മാറ്റും. മാറ്റി കഴിഞ്ഞ് കഴിഞ്ഞാൽ കംപ്ലയിൻ്റ് ശരിയാവില്ല. ഇത് കംപ്ലയിൻ്റ് ഓൾട്ടർനേറ്റർ പുള്ളിയാണ്. ഓൾട്ടർനേറ്റർ പുള്ളിയും ഈ ഒരു കംപ്ലയിൻ്റ് വരുന്നത് ഡബിൾ സൈഡും രണ്ടും സ്റ്റക്കായി നിൽക്കുമ്പോഴാണ് ഈ കംപ്ലയിൻ്റ് കൂടുതലായിട്ടും വരുന്നത്. അപ്പോൾ നമ്മളിപ്പോൾ അത് മാത്രം മാറിയിട്ടുള്ളൂ, വേറെ ഒന്നും ഇതിനകത്ത് മാറിയിട്ടില്ല. ആ മാറിയതോടുകൂടി തന്നെ ആ എഞ്ചിൻ്റെ സൗണ്ട് പക്ക സ്മൂത്ത് ആയിട്ടുണ്ട്. വേറെ ഐഡ്ലറോ ടെൻഷനറോ ഒന്നും കംപ്ലയിൻ്റ് ഇല്ല ഇതിനകത്ത്, മനസ്സിലായോ? അപ്പോൾ വണ്ടി സൗണ്ടും കാര്യങ്ങളൊക്കെ ഓക്കെ തന്നെയാണ്. അതുപോലെ തന്നെ സസ്പെൻഷൻ്റെ സൗണ്ടും പക്ക ഓക്കെയാണ്. വേറെ ഷോക്കോ കാര്യങ്ങളോ ഒന്നും നമ്മൾ മാറിയിട്ടില്ല. അത്യാവശ്യം വേണ്ട സാധനം മാത്രം സ്റ്റെബിലൈസർ ലിങ്കും ഒരു സ്റ്റിയറിംഗ് ബോൾ ജോയിൻറ്റും അത് മാത്രം. ഇനിയിപ്പോൾ വീൽ അലൈൻമെൻറ്റും കൂടെ ഒന്ന് ചെയ്യണം. പൊതുവേ എക്സ്എബി 500 ഒരു ആഞ്ചൽ കൂടുതലാണ്. കട്ട് റോട്ടിലൊന്ന് പോകുമ്പോൾ വലിയൊരു സുഖം ഉണ്ടാവില്ല. ഇതൊക്കെ ഹൈവേയിൽ ഓടിക്കാനാണ് കുറച്ചുകൂടെ ബെറ്ററായിട്ട് നമുക്ക് ഫീൽ ചെയ്യുക. നോർമലി ഓടിക്കുമ്പോൾ നല്ലൊരു എന്താ പറയുക, തൂക്കി തൂക്കി അടിക്കുന്ന പോലെയൊക്കെ ഫീൽ ചെയ്യും. എന്താ വെച്ചാൽ റിയറിലൊക്കെ അത്രയും ആമുകളും സസ്പെൻഷനും കാര്യങ്ങളൊക്കെ ഇതിനകത്ത് കൊടുത്തിട്ടുണ്ട്. അതുകൊണ്ടൊക്കെയാണ് ആ ഒരു ആഞ്ചലൊക്കെ വരുന്നത്. ചെറിയൊരു ബുഷിൻ്റെ കംപ്ലയിൻറ്റ് വന്നാലും വലിയ ബുദ്ധിമുട്ട് ഇതിനകത്ത് പെട്ടെന്ന് തന്നെ ഫീൽ ചെയ്യും. അപ്പോൾ വീഡിയോ എല്ലാവർക്കും ഇഷ്ടമല്ലെന്ന് ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, അതുപോലെ തന്നെ സബ്സ്ക്രൈബ് ചെയ്യുക. സബ്സ്ക്രൈബ് ചെയ്യാതെയാണ് വീഡിയോ കാണുന്നതെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക. അപ്പോൾ മറ്റൊരു വീഡിയോയിലേക്ക് കാണുന്നവരെ എല്ലാവർക്കും ബൈ.